ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു പറമ്പിലെ റംബൂട്ടാനിൽ നന്നായിട്ട് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കായ്കളൊക്കെ പറിക്കുന്ന ഒരു വിഷൽ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ സ്റ്റീഫൻ ചേട്ടൻ റംബൂട്ടാനൊക്കെ കുറേയൊക്കെ പറിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കുറച്ചേ പറിച്ചുള്ളൂ, എല്ലാം പറിച്ചില്ല. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് ഇട്ടേക്കണതാണ്. അപ്പം നമ്മൾ ഒന്നിച്ച് പറിച്ച് കഴിഞ്ഞാൽ വെറുതെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറേശ്ശെ പറിച്ചെടുക്കും. അപ്പം ഇന്നിപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ളത്, അത്യാവശ്യം രണ്ട് ദിവസം കഴിക്കാനുള്ളത്. ഇത് നമ്മളിപ്പോൾ N18 സംഭവമാണ്, N18 റംബുട്ടാനാണ്. ഇതിൽ കഴിഞ്ഞ തവണയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രൂട്ട്സ് ഭയങ്കര വലിപ്പമായിരുന്നു, അപ്പോൾ കുറച്ച് കുറവായിരുന്നു കായ ഉണ്ടായത്. ഈ കൊല്ലം കായ പിടുത്തം കൂടി, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വലിപ്പം സ്വല്പം കുറവുണ്ട്. എന്നാലും ഭയങ്കര ടേസ്റ്റിയും കാര്യങ്ങളുമാണ്. തേനൂറുന്ന രുചി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സൂപ്പർ സംഭവമാണ്. ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടത് അടക്കാൻ ഒരു ബുദ്ധിമുട്ട്. എന്തായാലും ഇത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം അല്ലേ, എത്ര കഴിച്ചാലും നമുക്ക് മടുക്കില്ല. അങ്ങനത്തെ ഒരു രുചിയാ. നല്ല സൂപ്പർ വെള്ളം തേനും തേനും. പലരും നമ്മളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്, വീട്ടില് സ്ഥലം കുറവാണ്, അപ്പോൾ സ്വല്പം സൺലൈറ്റൊക്കെ കുറവാണ്. പക്ഷേ സൺലൈറ്റ് കുറവാണെങ്കിലും നമ്മളുടെ വീട്ടാവശ്യത്തിനൊക്കെ കിട്ടാൻ വേണ്ടി നമുക്കൊരു റംബൂട്ടാനും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ പ്രൂം ചെയ്ത് ഒരുപാട് കട്ട് ചെയ്ത് നിർത്താതെ ഇരുന്നാൽ മതി. ഇത്തിരി ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റ് ചെടികളുടെ മുകളിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന് സൺലൈറ്റ് ആവശ്യത്തിന് കിട്ടും, അതുപോലെ തന്നെ നിറയെ കായ ഉണ്ടായി കിട്ടുകയും കാര്യങ്ങളും ചെയ്യും. അപ്പം നമുക്കിപ്പോൾ വീട്ടാവശ്യത്തിനുള്ളത് മരുമൊക്കെ ആണെങ്കിൽ അത് ഇത്തിരി കയറ്റി പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് അതുമ്മ കയറി പൊട്ടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ ഈ മരം അങ്ങനെ കുറച്ച് അടഞ്ഞ സ്ഥലത്താണ് നിൽക്കണേ. മറ്റ് ചെടികളും കാര്യങ്ങളും കുറച്ച് പ്ലാന്റുകൾ വെച്ചത് കൂടിപ്പോയി. അത് പ്ലാന്റുകൾ വെച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ജാതി കട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തിലേ വെച്ചത്. പക്ഷേ ജാതി നമുക്ക് നല്ല വിളവും കാര്യങ്ങളും തന്നെ ഉണ്ട്. അപ്പോൾ അത് കാരണം അത് കട്ട് ചെയ്യാൻ മനസ്സനുവദിക്കുന്നില്ല. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യില്ല കാരണം. അപ്പോൾ അതങ്ങനെ നിന്നോട്ടെ എന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ വെച്ചതൊക്കെ അല്പം സൺലൈറ്റ് കുറവായി. അതിന് ഞാൻ ചെയ്ത പണിയെന്ന് വെച്ചാൽ റംബൂട്ടാനെ പ്രൂൺ ചെയ്യാതെ പൊക്കി വിട്ടു. പൊക്കി വിട്ട് അത് ഈ ചെടികളുടെ മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല സൺലൈറ്റും കാര്യങ്ങളും അതിന് ആവശ്യത്തിന് കിട്ടി, നിറയെ കായ്ഫലവും തന്നെ. അപ്പോൾ സൺലൈറ്റ് കുറവുള്ളത് സ്ഥലത്ത് വയ്ക്കുന്ന ആൾക്കാർ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വിളവും കാര്യങ്ങളും കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ റംബൂട്ടാൻ വരെ നിൽക്കുന്നത്. നല്ല പൊക്കത്തിൽ, നല്ല പൊക്കമല്ല എന്നാലും ഇവിടെ ജാതിയും കാര്യങ്ങളും നിൽക്കുന്നതുകൊണ്ട് അതൊന്ന് പൊങ്ങിയതാ. അപ്പം നമ്മൾ പ്രൂൺ ചെയ്തും ഇല്ല, ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ ഒരുപാട് കായൊന്നും ഉണ്ടായില്ല. ഫ്രൂട്ടെല്ലാം പറിച്ചതിന് ശേഷം നമ്മളൊന്ന് പ്രൂൺ ചെയ്യും. പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് വളർന്നു വരുമ്പോഴും ഇതേപോലെ സൺലൈറ്റ് കിട്ടുന്ന രീതിയിലേക്ക് വരും. ഇതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ആവശ്യമില്ലാത്ത ചെറിയ മരങ്ങൾ നിപ്പുണ്ട്, അതും കുറച്ച് ഇപ്പോൾ ഇതൊരു കാട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഈ സമയത്ത്, അതായത് പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഇത്രയും നന്നായിട്ട് നമുക്ക് ഈ ഒരു മരത്തിൽ നിന്ന് വിളവ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അടിപൊളി ഫ്രൂട്ടാണ്, നല്ല മധുരമാണ്. എന്താ ടേസ്റ്റ് ഒന്നും പറയാനില്ല. നമ്മുടെ റംബൂട്ടാനിൽ നിറയെ കായയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ അവിടെ ഒരു സെറ്റ് നമ്മൾ വിളവെടുത്തു, അത് ഫസ്റ്റ് നേരത്തെ ഉണ്ടായതാണ്, നിറച്ച് പഴുത്ത് കിട്ടി നമുക്ക്. ഇവിടെ ആയാലും മുകളിലെ പറമ്പിൽ അത് കഴിഞ്ഞ കൊല്ലം വെച്ചതാണ്, കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല, കുറച്ച് കുറേശ്ശൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കുമ്മായമാണ്. ഇത്തളാണ് ശരിക്കും നമ്മൾ വാങ്ങണേ. കുമ്മായം എന്ന് പറഞ്ഞാൽ കുമ്മായത്തിൽ ചിലപ്പോൾ സ്വല്പം മായവും കാര്യങ്ങളും കല്ലുങ്കട്ടയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇത്തളാവുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത്തള നമ്മൾ മേടിച്ച് വെച്ചാലും അത് പൊടിഞ്ഞു കിട്ടും, അല്ലെങ്കിൽ നമ്മൾ കടക്കിയിട്ട് കഴിയുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ കൂടുതൽ നല്ലത് ഇത്തളാണ്. അപ്പോൾ നമ്മളുടെ റംബുട്ടാൻ, ഈ റംബുട്ടാൻ ഇപ്പോൾ ഇത്തിരി വൈകിയാണ് ഉണ്ടായത്. അപ്പോൾ അത് കാരണം പച്ചച്ചിരിക്കണേ, പഴുപ്പായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കടക്കയെന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൊഴിച്ചില. ഇപ്പോൾ പലരും പറയുന്നുണ്ട് കൊഴിച്ചിൽ കൊഴിച്ചിലൊന്നും. അപ്പോൾ കൊഴിയണതിന് നമ്മൾ കൃത്രിമമായിട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കാനില്ല, അത് ഈ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടാണ്. അപ്പം നമുക്ക് ഇതിനെ ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് കുമ്മായം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മണ്ണിലുള്ള ആ ഒരു പഴുപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് വിട്ട് കിട്ടും. അപ്പോൾ കൊഴിച്ചിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് കുമ്മായം ഇട്ടാലോ. കായ്കളുടെ രുചി കൂട്ടാനും കാൽസ്യം ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ വേരുകളുടെ വളർച്ച, വിത്തിൻ്റെ ഗുണം, ഇതിനെല്ലാം കാൽസ്യം ആവശ്യമാണ്.
പലരും അപ്പൊ അളവ് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഒരു കപ്പാണ് ശിവചേട്ടൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാൽസ്യം ശരിയായ രീതിയിൽ നമ്മുടെ മണ്ണിലില്ലെങ്കിൽ വേരും ഉരുടിക്കും, അതുപോലെ തന്നെ കൂമ്പലയുടെ അറ്റം മുതൽ കരിഞ്ഞു പോകുന്നതായിട്ട് കാണും. പുതിയ ഇലകൾ വരുമ്പോഴൊക്കെ അത് കരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കാണും. അതുപോലെ തന്നെ ഇലകളുടെ വലിപ്പം കുറഞ്ഞും അതുപോലെ രൂപമാറ്റം സംഭവിച്ചും ഒക്കെ വരുന്നതും കാൽസ്യം കുറവിൻ്റെ ഒരു ലക്ഷണമാണ്. മഴക്കാലത്തൊക്കെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ ക്ഷാര സ്വഭാവമുള്ള മൂലകമായ കാൽസ്യവും നഷ്ടപ്പെടുന്നു. ശരിയായ രീതിയിൽ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുത്താൽ തന്നെ കാൽസ്യം കുറവിന് ഒരു പരിഹാരമായി. കാൽസ്യം ആവശ്യത്തിന് ലഭിക്കുന്ന വിളകളിൽ കീടരോഗബാധ കുറയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ ബാക്കി നമ്മൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ഞങ്ങൾ ഇന്ന് അർത്തുങ്കിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ റംബൂട്ടാൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് പറിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത വീഡിയോകൾ റംബൂട്ടാൻ കർഷകരുടെ ഫാമിലെ കൃഷി വിശേഷങ്ങളും അതുപോലെ തന്നെ ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് പലതും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റംബൂട്ടാൻ ഫാമിൻ്റെ വീഡിയോ കൃഷിലോകത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ ഇതുപോലെ റംബുട്ടാൻ കൊലകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കണ്ട അതൊരു ഐശ്വര്യമല്ലേ? കണ്ട ഒരു കൊലയാണത്, ഇത് വെച്ചൊരു കൊല. അപ്പോൾ ഇത് നിറയെ പഴുത്ത് റെഡ് കളറിൽ കിടക്കുന്നു, അതൊരു വീടിനൊരു ഐശ്വര്യമാണ്. അപ്പോൾ എല്ലാവരും റംബുട്ടാൻ നട്ട് സംരക്ഷിച്ച് ഇതുപോലെ ഫ്രൂട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് റംബുട്ടാൻ ഫാം വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണണമെന്നുള്ളവർ ഈ വീഡിയോയിൽ റംബുട്ടാൻ എന്നോ ഹായ് എന്നോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്.